നമസ്കാരം. പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. കൽക്കരിയുമായി ബന്ധപ്പെട്ട അഴിമതി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ CBIയുടെ റിപ്പോർട്ട് തിരുത്തി എന്നുള്ളതാണ് ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിക്ക് വധഭീഷണി ഉണ്ടായിരിക്കുന്നു, സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് കൂട്ടാൻ ഇന്ന് തീരുമാനമാകും തുടങ്ങി നിരവധി വാർത്തകളുണ്ട്. ഒപ്പം സരബ്ജി സിംഗിനെ ഇന്ത്യക്ക് കൈമാറണമെന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നു, എന്നാൽ പാകിസ്ഥാൻ അനുകൂലമായി പ്രതികരിച്ചില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ആദ്യം മലയാള മനോരമയിലെ കൽക്കരിയുമായി ബന്ധപ്പെട്ട വാർത്ത കാണാം. വാർത്ത ഇങ്ങനെ: കൽക്കരി CBIയുടെ റിപ്പോർട്ടിൽ 20% തിരുത്തി, റിപ്പോർട്ടിന് സുപ്രീംകോടതിയിൽ സർക്കാരിന് അഗ്നിപരീക്ഷ. കൽക്കരിപ്പാടം അഴിമതി അന്വേഷണത്തിൽ CBI തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിയമമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെയും കൽക്കരി മന്ത്രാലയത്തിലെയും ജോയിന്റ് സെക്രട്ടറിമാരും നിർദ്ദേശമനുസരിച്ച് 20% മാറ്റം വരുത്തിയെന്ന് CBI വൃത്തങ്ങൾ. നിയമമന്ത്രിയും പ്രധാനമന്ത്രിയും ഓഫീസിൽ ഇടപെട്ടെന്ന് CBI ഡയറക്ടറുടെ സത്യവാങ്മൂലവും അന്വേഷണത്തിൽ റിപ്പോർട്ടും സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇത്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീംകോടതിയിൽ സംബന്ധിച്ച് CBI സത്യവാങ്മൂലം നൽകിയത്. രാജ്യത്ത് ഇത്തരത്തിൽ എല്ലാ ക്രമക്കേടുകളും നടക്കുമ്പോഴുള്ള അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാരും ഇടപെടുന്നു എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു സത്യവാങ്മൂലമാണ് CBI കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം വൈദ്യുതി നിരക്ക് ഇന്ന് കൂട്ടുമെന്നുള്ള വാർത്തയും മലയാള മനോരമ 1 പേജിൽ ചേർത്തിരിക്കുന്നു. വാർത്ത ഇങ്ങനെ: വൈദ്യുതി നിരക്ക് ഇന്ന് കൂട്ടും, വൈദ്യുതി നിരക്ക് വർധന നാളെ മുതൽ. നിരക്ക് വർദ്ധിപ്പിച്ചുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് ഇന്നിറങ്ങും. വിവിധ സ്ലാബുകളിലേക്കുള്ള ഗാർഹിക ഉപയോക്താക്കളുടെ നിരക്ക് 7 മുതൽ 15% വരെ വർധന ഉണ്ടാകുമെന്നാണ് സൂചനയെന്നും ഈ വാർത്തയിൽ പറയുന്നു. മാധ്യമത്തിൽ ഈ മലയാള മനോരമ നൽകിയിരിക്കുന്ന വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വാർത്തയാണ്, തുടർച്ചയായ സ്തംഭനങ്ങൾക്കൊടുവിൽ വിവിധ കക്ഷികളെ അനുനയിപ്പിച്ച് ഒരു സഭാ സമ്മേളനം ഇന്ന് ചേരുകയാണ്. ഇത് ധനബിൽ പാസാക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഈ വാർത്ത. ലോക്സഭാ സ്പീക്കർ മീരകുമാർ വിളിച്ച സർവകക്ഷി യോഗത്തിലെ ധാരണ പ്രകാരം ധനബില്ലും മറ്റും ചൊവ്വാഴ്ച ലോക്സഭ ചർച്ച ചെയ്യാതെ പാസാക്കും. BJP സഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തും. ഇടതു പാർട്ടികൾ ഇറങ്ങിപ്പോകില്ലെങ്കിലും സഭ കൂടാൻ സഹകരിക്കില്ല എന്നാണ് ഈ വാർത്ത. ചട്ടവട്ടങ്ങൾ കൃത്യമായ സമയങ്ങളിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് പിന്നീട് നടപടിക്രമങ്ങൾ വലിയ തടസ്സമുണ്ടാകുമെന്നുള്ള സൂചനയെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതും പ്രതിപക്ഷത്തിൻ്റെ സഹകരണത്തോടെ ധനബിൽ പാസാക്കാൻ തീരുമാനിച്ചത്. മറ്റൊരു വാർത്ത കൂടി മാധ്യമം 1 പേജിൽ ചേർത്തിട്ടുണ്ട്. JPC കാലാവധി നീട്ടിയേക്കും, ചാക്കോയെ മാറ്റാൻ സമ്മർദ്ദമെന്നാണ് ഈ വാർത്ത. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സഭ സ്തംഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മുൻ തീരുമാനത്തിന് വ്യത്യസ്തമായി PC ചാക്കോയെ മാറ്റുമെന്നാണ് ഈ വാർത്തയിലെ സൂചന. വാർത്ത ഇങ്ങനെ: ടെലികോം ക്രമക്കേട് അന്വേഷിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് PC ചാക്കോയെ മാറ്റിയേക്കും. പകരം മറ്റൊരാളെ നിയോഗിക്കാനും മെയ് 10 അവസാനിക്കുന്ന JPC കാലാവധി 3 മാസം നീട്ടി കരട് റിപ്പോർട്ടിൽ ചില ഭേദഗതികൾ വരുത്താനും സർക്കാരിൽ കടുത്ത സമ്മർദ്ദമുണ്ട്. JPC റിപ്പോർട്ട് ബജറ്റ് സമ്മേളനത്തിൽ സഭയിൽ വെക്കില്ലായെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. മാതൃഭൂമിയുടെ പ്രധാന വാർത്ത: സരബ്ജിത്തിനെ ബോധിപ്പിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യമാണ്. പാക് ജയിലിൽ തടവുകാരുടെ മർദ്ദനമേറ്റ് ലാഹോറിലെ ജിന്ന ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കഴിയുന്ന ഇന്ത്യൻ തടവുകാരൻ സരബ്ജിത് സിംഗിനെ മാനുഷിക പരിഗണന നൽകി മോചിപ്പിക്കണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടുവെന്നാണ് ഈ വാർത്തയിലുള്ളടക്കം. ഒപ്പം ഒരു ഫോട്ടോയും ചേർത്തിട്ടുണ്ട്. പാകിസ്ഥാനിലെത്തിയിട്ടുള്ള സരബ്ജിത് സിംഗിൻ്റെ മകളുടേതാണ് ഭാര്യയുടേതാണ് ഈ ഫോട്ടോ. മകളും ഉണ്ട്. ഒപ്പം പാക് ജയിലിൽ മർദ്ദനമേറ്റ് ലാഹോറിലെ ആശുപത്രിയിൽ കഴിയുന്ന സരബ്ജിത് സിംഗിനെ കണ്ടുമടങ്ങുന്ന ഭാര്യ സുപ്രീത് കൗറും മകൾ പൂനവും. എന്നാൽ ഇന്ത്യയുടെ ആവശ്യത്തോട് പാകിസ്ഥാൻ പ്രതികൂലമായി പ്രതികരിച്ചിരിക്കുന്നു. ഈ വാർത്ത ഉൾപ്പെടുത്തിയാണ് ഹിന്ദുവിൻ്റെ പ്രധാന തലക്കെട്ട്: നോ പ്ലാൻ ടു ഷിഫ്റ്റ് സരബ്ജിത്ത് പാകിസ്ഥാൻ, ബെസ്റ്റ് പോസിബിൾ കെയർ ഗിവൺ ഹിയർ എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഒരു കാരണവശാലും സരബ്ജിത് സിംഗിനെ ഇന്ത്യയിലേക്ക് മാറ്റാൻ തയ്യാറല്ല. കാരണം അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന ഒരു പ്രതിയാണ് സരബ്ജിത്ത് എന്നാണ് പാകിസ്ഥാൻ്റെ നിലപാട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹിന്ദുവിലെ വാർത്തയിൽ പറയുന്നത്. വർത്തമാനത്തിൽ പ്രധാന തലക്കെട്ട്: മുൻ മന്ത്രി എളമരം കരീമിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തതാണ് വാർത്ത. ഇങ്ങനെ: ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ അഴിമതിയിൽ മുൻ മന്ത്രി എളമരം കരീമിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. നേരത്തെ ധനപരിശോധന വിഭാഗവും അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇതിൽ സർക്കാർ നടപടി എടുത്തിരുന്നില്ല. കേരള ടെക്സ്റ്റൈൽ കോർപ്പറേഷനും അതിനു കീഴിൽ 2006 മുതൽ പ്രവർത്തനം ആരംഭിച്ച ഉദുമ കോമളപുരം പിണറായി എന്നിവിടങ്ങളിലുള്ള സ്പിന്നിംഗ് മില്ലുകളിലുമായി 24 കോടി രൂപയുടെ അഴിമതി നടന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. മംഗളത്തിൽ വാർത്ത, ഒരു പ്രധാനപ്പെട്ട വാർത്ത: പശ്ചിമഘട്ടത്തിൽ ഗറില്ല യൂണിറ്റുകൾ ഉണ്ട് എന്നുള്ള വാർത്തയാണ് മംഗളം നൽകിയിരിക്കുന്നത്. മാവോയിസ്റ്റുകൾ പോരാട്ടത്തിന് എന്നാണ് ഈ വാർത്തയുടെ തലക്കെട്ട്.
വാർത്ത ഇങ്ങനെ. പശ്ചിമഘട്ട മേഖലയിൽ പ്രാദേശിക സർക്കാരും ജനകീയ കോടതികളും സ്ഥാപിച്ച് ജനശത്രുക്കളെ ശിക്ഷിക്കുമെന്നും മാവോയിസ്റ്റ് പത്രിക. സി പി ഐ മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള തമിഴ്നാട് കർണാടക അതിർത്തിയിൽ രൂപീകരിച്ച ഗറില്ല യൂണിറ്റുകളുടെ അടിയന്തര കടമയാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് മംഗളത്തിൻ്റെ റിപ്പോർട്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കണ്ണൂർ വയനാട് ജില്ലകളിലെ അതിർത്തി കേന്ദ്രീകരിച്ച് വ്യാപകമായ തിരച്ചിൽ മാവോയിസ്റ്റുകൾക്ക് വേണ്ടി നടത്തിയിരുന്നു. ഒന്നും കണ്ടെത്താനായിട്ടില്ല. വീണ്ടും ഒരു മാവോയിസ്റ്റ് തിരച്ചിലിന് വേണ്ടി ഒരുങ്ങുന്നതിന് മുന്നോടിയായാണോ ഈ വാർത്ത എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം മംഗളത്തിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. പിള്ള മകനെ തള്ളിയത് മുരളിക്ക് വേണ്ടി. ഗണേഷിനെ മന്ത്രിയാക്കാൻ എൻ എസ് എസ് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന പിള്ളയുടെ പ്രസ്താവന സഹിതമാണ് ഈ വാർത്ത. മുരളിക്ക് വേണ്ടി പിള്ള ചരട് വലിക്കുന്നുവെന്നാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. ഗണേഷ് കുമാർ മന്ത്രിയാകണമെന്ന് എൻ എസ് എസിന് അഭിപ്രായമില്ലെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള. പാർട്ടിക്ക് ഇപ്പോൾ മന്ത്രി വേണ്ടെന്നാണ് തീരുമാനമെന്നും എൻ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ച ശേഷം കോട്ടയത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസുകാരനായ കെ മുരളീധരനെ മന്ത്രിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാലകൃഷ്ണപിള്ള ഇത്തരമൊരു നിലപാടെടുത്തതെന്നാണ് അറിയുന്നതെന്നും മംഗളം വാർത്തയിൽ പറയുന്നു. എന്നാൽ ബാലകൃഷ്ണപിള്ള ഇക്കാര്യം പരസ്യമായി പറഞ്ഞിട്ടില്ല. ഇതൊരു അനുമാനം മാത്രമാണെന്നാണ് ഈ വാർത്ത നൽകുന്ന സൂചന. കേരളകൗമുദിയിൽ അതിർത്തിയിൽ ഏതാനും ദിവസങ്ങളായി നിലനിൽക്കുന്ന ഒരു സംഘർഷം അതിൻ്റെ തുടർച്ചയാണ്. ഇന്ത്യൻ മണ്ണിൽ ചൈന വീണ്ടും ടെൻ്റ് ഉയർത്തിയെന്നാണ് ഈ വാർത്ത. ഇന്ത്യയുടെ പ്രതിഷേധത്തിനും പുല്ലുവില കൽപ്പിക്കാതെ ഇന്ത്യൻ മണ്ണിൽ ചൈന അഞ്ചാമത്തെ ടെൻ്റ് കെട്ടിയുയർത്തി. ലേയിലെ ദൗലത്ത് ബേഗ് ഓൾഡ് സെക്ടറിലാണ് ചൈനീസ് ചെമ്പട പുതിയ ടെൻ്റ് അടിച്ചത്. കാവലിന് വേട്ടനായ്ക്കളെ നിയോഗിച്ചുവെന്ന് ഈ വാർത്തയിൽ പറയുന്നു. ഒപ്പം മലയാളിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തമിഴ്നാട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ രാഹുൽ എന്ന മറ്റൊരു മലയാളി അറസ്റ്റിലായതായാണ് കേരളകൗമുദിയുടെ ഒന്നാം പേജിലെ വാർത്ത പറയുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നെടുമങ്ങാട് പുലിപ്പാറ കലാലയത്തിൽ ജീവാബി നായരെ മലപ്പുറം സ്വദേശി രാഹുലിൻ്റെ ചെന്നൈയിലെ ഫ്ളാറ്റിൽ ശനിയാഴ്ച പൊളയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ രാഹുലിനെ ചെന്നൈ വെള്ളച്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് അറസ്റ്റ് എന്ന് ഈ വാർത്തയിൽ പറയുന്നു. ദേശാഭിമാനിയുടെ ഒന്നാം പേജിലുള്ള മറ്റൊരു വാർത്ത. പോപ്പുലർ ഫ്രണ്ട് ആയുധ പരിശീലന കേന്ദ്രം മുഖ്യപ്രതികൾക്ക് തടിയൻ്റെവിടെ നസീറുമായി ഉറ്റ ബന്ധമെന്ന് സൂചനയെന്നാണ് ഈ വാർത്ത. ആയുധ പരിശീലനത്തിനിടെ നാറാത്ത് അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് സംഘത്തിലെ പ്രമുഖർക്ക് ഭീകരൻ തടിയൻ്റെവിടെ നസീറുമായി അടുത്ത ബന്ധമുള്ളതായി സൂചന. പോപ്പുലർ ഫ്രണ്ട് കമാൻഡറായി അറിയപ്പെടുന്ന ഒന്നാം പ്രതി പി വി അബ്ദുൽ അസീസും പി സി ഫഹദും ഉൾപ്പെടെയുള്ളവർക്ക് ജയിലിലുള്ള നസീറും സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ്. ഇവരിലൂടെ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ടാകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളുന്നില്ല എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ ചേർത്തിരിക്കുന്നത്. സിറാജിൻ്റെ ഒന്നാം പേജിൽ സംസ്ഥാനത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്നുള്ള ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ചില സൂചനകളുണ്ടായിരുന്നു. പല ഇടങ്ങളിലും കോഴിക്കോടും കൊച്ചിയും അടക്കമുള്ള പല കേന്ദ്രങ്ങളിലും ഇവർ തമ്മിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകൾ കൂടി വരുന്നതായി വാർത്തയുമുണ്ടായിരുന്നു. വിവരശേഖരണം എങ്ങുമെത്തിയില്ല. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ കൂടുന്നുവെന്നാണ് സിറാജിലെ വാർത്ത. അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രതികളായി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ക്രിമിനൽ കേസുകളുടെ എണ്ണം വലിയ തോതിൽ കൂടുന്നു. കൊലപാതകം, പീഡനം, കവർച്ച തുടങ്ങി നിരവധി സംഭവങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ മുഖ്യപ്രതികളാവുന്ന കേസുകളുടെ എണ്ണത്തിലാണ് വർധനയുണ്ടായിട്ടുള്ളതെന്ന് സിറാജിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2011 മാത്രം 171 ക്രിമിനൽ കേസുകൾ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. ഇന്ദ്രസ്പ്രസിൻ്റെ ഒന്നാം പേജിൽ സരബ്ജിത്തിൻ്റെ വാർത്ത തന്നെയാണ് പ്രധാനമായും സ്ഥാനം പിടിച്ചിരിക്കുന്നത്. എന്നാൽ കേരളത്തിൻ്റെ പുതിയ ക്രിക്കറ്റ് ഹീറോ സഞ്ജു സാംസണെ കുറിച്ചുള്ള ഒരു പ്രത്യേക വാർത്ത ചേർത്തിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് കേരള സൈറ്റ്സ് എ ബാറ്റിംഗ് സ്റ്റാർ ഇൻ സാംസൺ. സാംസൺ ഇന്നലെ നടന്ന കളിയിൽ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു. അതിൻ്റെ സന്തോഷ പ്രകടനം കൂടിയാണ് ഈ വാർത്ത. 18-year-old രാജസ്ഥാൻ റോയൽ പ്ലെയർ സഞ്ജു വിശ്വനാഥ് സാംസൺ ഓൺ മൺഡേ പ്രൊവൈഡഡ് ദാറ്റ് ബ്രേക്ക് കേരള ക്രിക്കറ്റ് ഹാസ് ബീൻ വെയ്റ്റിംഗ് ഫോർ സിൻസ് ഏജസ്. ദ ഇംപ്രിൻസ് ഓഫ് ജെനുവിൻ ബാറ്റ്സ്മാൻ ഓൺ ദ നാഷണൽ ക്രിക്കറ്റിംഗ് സൈറ്റ്. കേരളത്തിൽ നിന്ന് ഇതിനു മുമ്പ് രണ്ട് ബോളർമാരാണ് ഉണ്ടായിട്ടുള്ളത്, ടിനു യോഹന്നാനും ഒപ്പം തന്നെ ശ്രീശാന്തും. എന്നാൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു ദേശീയ രംഗത്ത് ശ്രദ്ധേയമാകാൻ പോകുന്ന ഒരു താരം ജനിച്ചിരിക്കുന്നുവെന്നാണ് ഇന്നലത്തെ കളിയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. കേന്ദ്ര സർക്കാർ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാൻ പോകുന്ന ഒരു നിയമത്തിലെ ഭേദഗതിയാണ് വാർത്ത. ഇങ്ങനെ, വൈഫ്സ് ലൈക്ലി ടു ഗെറ്റ് എ ബെറ്റർ ഡീൽ ഫോളോയിങ് ഡൈവേഴ്സ്. വിവാഹമോചനം ഉണ്ടാവുകയാണെങ്കിൽ ഭാര്യമാർക്ക് കൂടുതൽ ഭർത്താവിൻ്റെ സ്വത്തിൽ കൂടുതൽ അവകാശങ്ങൾ ലഭിക്കും. ഇത് ഭർത്താവ് സമ്പാദിച്ച സ്വത്തിൽ മാത്രമല്ല, ഭർത്താക്കന്മാർക്ക് അവരുടെ പിതാക്കന്മാരിൽ നിന്നും മറ്റും കിട്ടിയ സ്വത്തുകളുടെ കാര്യത്തിലും പകുതി വിഹിതമെങ്കിലും നൽകണമെന്ന ഒരു വ്യവസ്ഥ കൂടി
കേന്ദ്ര സർക്കാർ പുതുതായി വരുത്തുന്ന ഭേദഗതിയിൽ ഉണ്ടാകുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഡൈവേഴ്സിംഗ് വൈഫ് മേ ഗെറ്റ് ഈക്വൽ ഷെയർ ഇൻ ഹസ്ബൻഡ്സ് ഇൻഹെറിറ്റഡ് ഓർ ഇൻഹെറിറ്റബിൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് ആൻഡ് മൂവബിൾ പ്രോപ്പർട്ടി ലൈക്ക് ഷെയർസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് ഹൗസ് ഹോൾഡ് ഗുഡ്സ്. ദീപികയിൽ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ള ഭൂമിഭീഷണിയെക്കുറിച്ചുള്ള വാർത്ത പ്രധാനമായി ചേർത്തിരിക്കുന്നു. ഭീഷണി ഇന്ത്യൻ മുജാഹിദിൻ്റെ പേരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു, പുതിയ നിങ്ങൾക്ക് നിയന്ത്രണം എന്നാണ് ഈ വാർത്ത. സെക്രട്ടേറിയറ്റ് ബോംബ് വെച്ച് തകർക്കുമെന്ന് കാട്ടി ഇന്ത്യൻ മുജാഹിദിൻ്റെ പേരിൽ ഭീഷണിക്കത്ത്. മെയ് 1 സെക്രട്ടേറിയറ്റ് തകർക്കുമെന്ന് ഭീഷണിക്കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ലഭിച്ചത്. അസംബ്ലി നിറഞ്ഞ വാക്കുകളാണ് കത്തിലുള്ളത്. കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പിന് കൈമാറിയതിനെ തുടർന്ന് DGP നിർദ്ദേശാനുസരണം ഇന്നലെ സെക്രട്ടേറിയറ്റിനകത്തും പുറത്തും വിശദമായ പരിശോധന നടത്തിയെന്നാണ് ഈ വാർത്തയിലുള്ളത്. ഉദ്യോഗസ്ഥർ ബോംബ് പരിശോധിക്കുന്ന യന്ത്രങ്ങളുമായി പുറത്ത് വരുന്നതിൻ്റെ ദൃശ്യ ഫോട്ടോയും ചേർത്തിട്ടുണ്ട്. ഇനി പോക്കറ്റ് കാർട്ടൂൺ കാണാം. ദീപികയിൽ മാവേലിനാട്, കർണാടക അഴിമതിയിൽ മുങ്ങിയെന്ന മൻമോഹൻ സിംഗിൻ്റെ പ്രസ്താവനയാണ് ഈ കാർട്ടൂണിന് ആധാരം. അഴിമതിയിൽ എങ്ങനെ പൊങ്ങിക്കിടക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാരിനെ കണ്ടുപിടിക്കണമെന്നാണ് ഈ കാർട്ടൂണിലെ കമൻ്റ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നായ 2G സ്കാമും ഇപ്പം തന്നെ ഇപ്പോൾ കൽക്കരി പാടവും ഒക്കെ സ്വന്തം കഴുത്തിന് തന്നെ ലക്ഷ്യമാക്കി നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കർണാടകത്തിലെ അഴിമതിയെക്കുറിച്ച് ഇത്തരത്തിൽ ആകുലപ്പെടുന്നു എന്നുള്ളതാണ് വളരെ വിചിത്രമായ വസ്തുത. കുഞ്ചിക്കുറുപ്പ്, മലയാള മനോരമയിലെ പോക്കറ്റ് കാർട്ടൂൺ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയ ഭീഷണിക്കത്തിൽ കൈപ്പട വികൃതമെന്നാണ് ഈ കാർട്ടൂണിലെ വിഷയം. അതിവേഗം എഴുതുമ്പോൾ കൈപ്പട മോശമാകുമെന്ന് കുഞ്ചിക്കുറുപ്പിൻ്റെ കമൻറ്റ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സാക്ഷി നിർത്തിയാണ് ഈ കമൻറ്റ്. മാതൃഭൂമിയിൽ ദീപികയിൽ വരച്ചിരിക്കുന്ന അതേ വിഷയം തന്നെയാണ് മാതൃഭൂമിയിൽ ഗോപികൃഷ്ണനും വിഷയമാക്കിയിരിക്കുന്നത്. കർണാടകയിൽ അഴിമതി മുന്നിൽ പ്രധാനമന്ത്രിയുടെ കമൻറ്റ്. കൽക്കരി എഗൻസ്റ്റ് കറപ്ഷൻ എന്ന ഒരു വാചകമാണ് ചേർത്തിരിക്കുന്നത്. ഒപ്പം വോട്ട് ഫോർ ചുവർചിത്രം എഴുതുന്ന മൻമോഹൻ സിംഗിനെയും കാണാം. ഇന്നത്തെ സ്പോർട്സ് പേജിൽ പ്രധാനമായും IPL ഉണ്ടായിരിക്കുന്ന പുതിയ താരോദയം തന്നെയാണ് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്. സൂപ്പർ സഞ്ജു എന്നാണ് മനോരമയിലെ സ്പോർട്സ് പേജിലെ തലക്കെട്ട്. സഞ്ജു വി സാംസണ് അർദ്ധ സെഞ്ചുറി, മാൻ ഓഫ് ദ മാച്ച്. IPL അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു. ബാംഗ്ലൂരിനെ രാജസ്ഥാൻ 4 തോൽപ്പിച്ചു എന്നാണ് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട മറ്റൊരു തലക്കെട്ട്. മലയാളിക്കരത്തിൽ രാജസ്ഥാൻ ശരിക്കും റോയൽസായി. 41 63 തിരുവനന്തപുരം സ്വദേശി സഞ്ജു വി സാംസന്റെ തകർപ്പൻ പ്രകടനമാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിനെ 4 വിജയത്തിലെത്തിച്ചത്. 7 2 6 അടക്കമാണ് സഞ്ജു 63 എത്തിയത്. 2 എടുക്കുകയും 1 പങ്കാളികളാകുകയും ചെയ്ത് വിക്കറ്റിന് പിന്നിൽ മികച്ച പ്രകടനം നടത്തിയ സഞ്ജു തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. മറ്റൊരു വാർത്ത, രോഹിത് ശർമ്മ നേടിക്കൊടുത്ത മുംബൈക്ക് നേടിക്കൊടുത്ത ഉജ്ജ്വല വിജയത്തെക്കുറിച്ചാണ്. രോഹിത് ശർമ്മജി എന്നാണ് ഈ വാർത്തയുടെ തലക്കെട്ട്. രോഹിത് ശർമ്മയെ ശർമ്മജി എന്ന് തന്നെ വിളിക്കണം, അത്രമാത്രം ആദരവ് അർഹിക്കുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിനായി രോഹിത് നടത്തിയ പ്രകടനം. കിങ്സ് 11 പഞ്ചാബിനെതിരെ 4 വിജയം നേടാൻ മുംബൈക്ക് അടിത്തറ ഒരുക്കിക്കൊടുത്തതും നായകസ്ഥാനത്തിറങ്ങിയ രോഹിതിൻ്റെ മാസ്മരിക ബാറ്റിംഗ് ആയിരുന്നു. 39 പുറത്താകാതെ 79 ആവേശപ്പോരാട്ടത്തിൽ അവസാന പന്തിലാണ് മുംബൈ വീണ്ടും വിജയം ഉറപ്പാക്കിയതെന്നും വാർത്ത പറയുന്നു. ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി പാദം, രണ്ടാം പാദം ഇന്നും നാളെയുമായി നടക്കും എന്നാണ് മറ്റൊരു സ്പോർട്സ് പേജ് തലക്കെട്ട്. റയൽ മാഡ്രിഡ് ബൊറൂസിയ ഡോർട്ട്മുണ്ട്, നാളെ ബാഴ്സലോണ ബയൺ മ്യൂണിക് എന്നീ 2 ക്ലബ്ബുകളുടെ കളികളാണ് നടക്കുന്നത്. തീർച്ചയായും കേരളത്തിൽ ഏറെ പ്രേമികൾ, ഫുട്ബോൾ പ്രേമികൾ ഉറ്റുനോക്കുന്ന മത്സരങ്ങളാണ് ഇത്. ഇന്നത്തെ പത്രവിശേഷം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.